നിങ്ങൾക്ക് ലവ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് വെക്കാനുള്ള സ്പേസും ഉണ്ട്. ഇനി നിങ്ങൾ ലവ് അല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നല്ല പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ഉറപ്പായിട്ടും മനസ്സിലായോ? ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് പുറത്തുണ്ട്, അവരിത് അപ്രീഷിയേറ്റ് ചെയ്യും. ഇഫ് ദിസ് ഇസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഓർ എൽസ് ഇഫ് ദിസ് ഇസ് ലവ് ട്രാക്ക്, ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ ലവ് ട്രാക്ക് ആണെങ്കിൽ ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ സ്പേസിലേക്ക് ഉള്ളപ്പോ നമുക്ക് ആ പ്രൈവസി നിൽക്കാം. വേറെ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ അല്ല, അങ്ങനെ ചെയ്യില്ല. ചോദിച്ചില്ലേ, പറഞ്ഞില്ല ചേച്ചി അത് ചോദിക്കാൻ കാണിച്ചു ചേച്ചിയുടെ മനസ്സ്. ഒരു കാര്യം ചേച്ചി, ഞാൻ വാക്കരാം, ഇവനായിരുന്നു എനിക്കറിയില്ല, എനിക്ക് ഇവനോട് കാതൽ വന്നാൽ ചേച്ചി ഇതിനകത്തുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞിരിക്കും. ഇത് ജാസ്മിന്റെ വാക്ക, പബ്ലിക്കായി തന്നെ ഞാൻ പറയും, എനിക്കിപ്പോ ഇവനോട് ഒരു കാതലും ഇല്ല, ഇവ എന്റെ നല്ല ഫ്രണ്ടാണ്, ഇവനോട് എനിക്ക് ഇവർക്ക് ഇനി കാതലാണെങ്കിലും കാതലില്ലെങ്കിലും എനിക്കൊരു കാതലുണ്ട്, എന്റെ മനുഷ്യനെ കാണാത്ത ഒരു കാതൽ എനിക്കുണ്ട്. അല്ല മനുഷ്യ, ഇവിടെ ഇവിടെ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഉള്ള, എനിക്കൊരു ഹോംലി ഫീൽ ഉള്ള, എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഒന്ന് ഹഗ് ചെയ്ത് തീർക്കാം എന്ന് എനിക്ക് അതെനിക്ക് ഇവരെ ഉള്ളൂ. കാരണം ഇവിടെ ഇത്ര 10-18 പേരിലും നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നവരെ പ്രണയിക്കാനും എളുപ്പമാണ്, സൗഹൃദം ഉണ്ടാക്കാനും എളുപ്പമാണ്, ശത്രുക്കളെ ഉണ്ടാക്കാനും. തീർച്ചയായും ഋഷിപാവം തന്നെയാണ്. നീ പറഞ്ഞു എനിക്ക് മത്യമാണ്, എനിക്ക് എല്ലാരെയും ഋഷിപാവം തന്നെയാണ്. അവന് അവനെ റോങ് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ട്രിഗർ ചെയ്തതാണ്. അവൻ അത്രയും ട്രിഗർ ആവില്ലായിരുന്നു, അവൻ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടേനെ, അവൻ നമ്മുടെ അടുത്ത് ചിലപ്പോൾ വന്ന് ചൊറിഞ്ഞിട്ട് അങ്ങനെ അത് വിട്ടേനെ. ഓപ്പൺ നോമിനേഷനിൽ ഇപ്പം ഞാൻ അവൻ്റെ പേര് പറഞ്ഞു, അവൻ എന്താ ചെയ്യുക, എന്നാലും എന്നാലും നീ ഇത്തരം കാണിച്ചല്ലോ എന്ന് പറയും. പക്ഷെ ഇത്രയും അവൻ കൺട്രോൾ വിട്ട രീതിയിൽ റിയാക്ട് ചെയ്യണമെങ്കിൽ അതിന് എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അത് റോക്കി നല്ല രീതിക്ക് മുതലാക്കി, റോക്കിയുടെ ടോട്ടൽ കൺട്രോൾ സിജു തന്നെ. റോക്കിനെ ഇപ്പൊ സിജോ വിശ്വസിപ്പിച്ചാണത്, റോക്കി ഹീറോ. പക്ഷെ റോക്കി സപ്പോർട്ട് ചെയ്യേണ്ടത് സിജോയെ. ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഞാൻ ആരെ ഹേർട്ട് ചെയ്യില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. ഗെയിമിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പേഴ്സണലി ഇനി എൻ്റെ അടുത്ത് നിന്ന് ഒരു ഹേർട്ട് ഇൻസിഡൻറ്റ് ഉണ്ടാവില്ല. ഇന്ന് ഞാൻ ചെയ്തതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല, ഇങ്ങനെ തന്നെ മുമ്പോട്ട് ഞാൻ കളിക്കും. ഇത് ഇതിൽ നീ അടക്കം 17 പേരും എനിക്കെതിരെ നിന്ന് കളിച്ചാലും ഞാൻ അവിടെ നിന്ന് കളിക്കും. വാശി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്താവും. ഇതേപോലത്തെ 13 ആഴ്ചകളും കൂടി 14 ആഴ്ചയല്ലേ? ഓ മൈ ഗോഡ്, എന്നൊക്കെ ഞാൻ പറയുന്ന തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ തോന്നല് മാത്രമാണ്.